السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. يا سهودرن علي نمرة ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദിൻ്റെ നല്ല ഒരു ആത്മസംസ്കരണ ക്ലാസ് കഴിഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിൻ്റെ പൊരുത്തം നേടാൻ ആ മഹാന്മാരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഉസ്താദിനും അതുപോലെയുള്ള ഉസ്താദന്മാർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി നൽകുകയും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമുക്കും ഖൈറിനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഫാത്തിഹയുടെ ഭാഗങ്ങൾ തന്നെ കുറെ കൂടി ഇനിയും നമുക്ക് ഓതാനുണ്ട്. ഇന്നലെ ഹുറൂഫുകൾ അതിൻ്റെ മഹ്റജുകളിൽ നിന്ന് ഓതുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കാര്യമായി പറഞ്ഞത്. ഇനി അതിൻ്റെ മുവാലാത്തും തർത്തീബുമാണ് പറയാനുള്ളത്. നമ്മുടെ ആരൂരും കീശീരിയും ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരൂരുണ്ട് കണ്ടോ, ആരൂരുണ്ട് എന്ന്. ആയിക്കോട്ടെ, ബഹുത്താരെ നമുക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ നാ ഓതിയാല് നിർത്തം. ഇന്ന് ഹത്തമ് ദുആ ചെയ്യാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് നേരത്തെ നിർത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വമഅ റിവാ ജിആയതി മുവാലാതിൻ ഫീഹ. ഫാത്തിഹയിലെ തുടർച്ചയെ പരിഗണിച്ചുകൊണ്ടും ഓതൽ വുജൂബാവും. മുവാലാത്തിനെ പരിഗണിച്ചുകൊണ്ട് ഓതുക എവിടെ? ഫാത്തിഹയിൽ. അഥവാ ഫാത്തിഹ തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്നത് വരെ തുടർച്ചയായി ഓതുക. അതായത് ബി ഐ എത്തിയ അവൻ കൊണ്ടുവരിക. അതിൻ്റെ രൂപ മുവാലാത്തിന്റെ രൂപ പറയുന്നത് എന്തുകൊണ്ട്? ബി കലിമാത്തിഹ, ഫാത്തിഹ സൂറത്തിലെ കെലിമത്തുകളെ വാചകങ്ങളെ കൊണ്ടുവരിക. എങ്ങനെ? അലൽ വില ഈ മുവാലാത്ത് തുടരെയായി കൊണ്ടുവരിക. തുടരെയായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാകാത്തത് അതിന് പറയട്ടെ. അതായത് ബി അല്ലാ യഫ്സില ബൈന ഷൈഇൻ മിൻഹ, ഈ ഫാത്തിഹയിലെ കെലിമത്തുകൾക്കിടയിൽ വേർപിരിക്കാതിരിക്കുക. ഒരു കെലിമത്തിന്റെയും വമാബാദഹു അതിന് ശേഷമുള്ള കെലിമത്തിന്റെയും ഇടയിൽ വേർതിരിക്കാതിരിക്കുക. ആ ഷെയ്ഖിന്റേത് അർത്ഥം അതാ ബാദഹു പറഞ്ഞ് കെലിമത്തുകളിൽപ്പെട്ട ഒരു കെലിമത്ത് അതിനൊരു ഷെയ്ഖാണ്, അതിന്റെയും അതിന്റെ ശേഷമുള്ള കെലിമത്തിന്റെയും ഇടയിൽ വേർതിരിക്കാതിരിക്കുക. എന്തുകൊണ്ട് വേർതിരിക്കാതിരിക്കുക? ബി അക്സറ മിൻ സക്തതി തനഫുസി, ശ്വാസോച്ഛ്വാസം വിടാൻ വേണ്ടിയിട്ട് ആവശ്യമാവുന്ന സക്ത അടക്കം അതിൽ കൂടുതൽ വരാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഊതി വരുമ്പം ഒരു ശ്വാസം ഇങ്ങനെ പൂർത്തിയായി വന്നു, ഇനി അതൊന്ന് ശ്വാസം വിട്ട് പുതിയ ശ്വാസം എടുത്തുകൊണ്ട് ഓതാൻ ചെറിയൊരു സമയം വേണല്ലോ, അത്ര വരാം. അവിൽ അയ്യ് എന്ന് പറഞ്ഞാൽ ക്ഷീണം കൊണ്ട് അല്ലെങ്കിൽ തളർച്ച കൊണ്ട് അല്ലെങ്കിൽ നാവിന് വരുന്ന ഈ ഒരു ഒരു അവ്യക്തത ഉണ്ട്, അതൊന്ന് തീരാൻ വേണ്ടിയിട്ട്. അതായത് ചിലപ്പം തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പം ചിലപ്പം നാവിനൊരു ഇടർച്ച വരും, ഒരു പടപ്പ്,
അപ്പൊ തുടർച്ചയായിട്ട് പറഞ്ഞാൽ ഹർഫുകൾ വ്യക്തമാവില്ല. അപ്പൊ ഒന്ന് നിർത്തി ആശ്വസിച്ച് രണ്ടാമത് പറയേണ്ടി വരും. അങ്ങനെ ഈ ക്ഷീണം തളർച്ച കൊണ്ടോ ശ്വാസം വിടാൻ വേണ്ടിയിട്ടോ നിർത്തി എടുക്കുന്ന സമയം ആവാം. അതിൽ കൂടുതൽ ഒരു കെലിമത്തിനെയും അതിന്റെ തൊട്ടടുത്ത കെലിമത്തിനെയും ഇടയിൽ വേർപിരിക്കാതിരിക്കുക, അതാണ് മുവാലാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇടക്കങ്ങനെ വേർപിരിഞ്ഞാലോ, ഇടക്കങ്ങനെ വേർപിരിഞ്ഞാൽ മുവാലാത്ത് നഷ്ടപ്പെടും. അപ്പൊ രണ്ടാമത് തലക്കെന്ന് വീണ്ടും ആവർത്തിച്ചു പോകേണ്ടി വരും. അപ്പൊ ഇതിന്റെ വിശദീകരണം, അപ്പൊ മുവാലാത്ത് വുജൂബാണെന്നാ പറഞ്ഞത്. ഫാത്തിഹയുടെ ആയത്തുകൾക്കിടയിലും ഓരോ ആയത്തിലുമുള്ള കെലിമത്തുകൾക്കിടയിലും മുവാലാത്ത് പാലിക്കണം. മുവാലാത്ത് മുറിഞ്ഞാലോ ഫയുഈദു, അപ്പോൾ മുവാലാത്ത് വുജൂബാണെന്ന് പറഞ്ഞതിന് തഫ്സീറായിട്ട് വരിക, ഫയുഈദു ഖിറാഅത്തുൽ ഫാത്തിഹ. ഖിറാഅത്തു അങ്ങനെ പലതും എഴുതിട്ട് ഈ അറക്കത്തെ എഴുതാതെ ഇട്ടൂടെ മനസ്സിലായി. ഫയുഈദു, അപ്പോ ഈ വ്യക്തി, അതായത് ഈ നിസ്കരിക്കുന്ന ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തി മടക്കണം. എന്തിനെ മടക്കണം? ഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ ഓത്തിനെ മടക്കണം. രണ്ടാമത് മടക്കി ഓതേണ്ടി വരും. എന്തുകൊണ്ട്? ബി തഹല്ലുലി ദിക്രിൻ, ദിക്ർ ഇടയിൽ വരലുകൊണ്ട്. വരലുകൊണ്ടിട്ട് എന്താകുക? മുവാലാത്ത് മുറിഞ്ഞാല് എന്നർത്ഥം. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടക്ക് ഒരു ദിക്ർ ചൊല്ലി, പക്ഷെ എങ്ങനത്തെ ദിക്ർ? അജ്നബിയിൻ, നിസ്കാരവുമായി ബന്ധമില്ലാത്ത. ഇവിടെ അജ്നബി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, നിസ്കാരവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ദിക്ർ ഫാത്തിഹക്ക് ഇടയിൽ വന്നുപോയി. അങ്ങനെ വന്നാൽ മുവാലാത്തിന് തകരാറ് പറ്റി, ഹലല് വന്നു. അപ്പൊ പിന്നെ രണ്ടാമത് ഫാത്തിഹ അവിടുന്ന് അപ്പുറത്ത് നിർത്താൻ പോരാ, തുടക്കത്ത് നിർത്തോതണം എന്ന്. മുവാലാത്ത് മുറിയുമ്പോ ഫാത്തിഹ എന്നെ നഷ്ടപ്പെടുകയാണ്. വയിൻ കല്ല, ഈ ഇടക്ക് വന്ന ദിക്ർ വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും നിസ്കാരവുമായി ബന്ധമില്ലാത്ത ദിക്റാണ്. ദിക്റല്ലാത്ത ദുന്യവ്യകലമാണെങ്കിൽ നിസ്കാരം പാത്തില്ല, വേറെ വിഷയം, അതല്ല പറയുന്നത്. ഇപ്പൊ ഇവിടെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ദിക്ർ തന്നെയാണ് ചൊല്ലിയത്. സുബ്ഹാന സുബ്ഹാനല്ലാഹി അല്ലി, അൽഹംദുലില്ലാഹി അല്ലി, അല്ലാഹു അക്ബർ അല്ലി, രാവിലെ ഒരാകുളത്തെ ഇല്ലാ ബില്ലാ അല്ലി തുടങ്ങിയ ദിക്റുകൾ തന്നെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഫാത്തിഹ ഓതിന്റെ ഇടക്ക് അത് പറ്റൂല, നിസ്കാരമായിട്ട് ബന്ധമില്ലാത്ത പറ്റൂല, ബന്ധമുള്ളതിനെ പറ്റി ഞാൻ പറയും. ഏതുപോലെ നീ ദിക്ർ പറഞ്ഞാൽ പുറമുള്ള ദിക്ർ ആയിക്കോളന്നില്ല. കബാലി ആയത്തിൻ മിൻ ഓരിഹ, ഫാത്തിഹ അല്ലാത്ത ഖുർആനിൽ നിന്ന് തന്നെയുള്ള ഒരായത്തിന്റെ അല്പം ഇടക്ക് ഓതുന്നു, എന്നാലും ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും നിസ്കാരമായിട്ട് ബന്ധമില്ലാത്തതാണെങ്കിൽ അപ്പൊ എന്താ, ഫാത്തിഹയും ഖുർആൻ തന്നെ അല്ലാത്തതും ഖുർആൻ തന്നെയല്ലേ? അതിന്റെ ഇടക്ക് ഖുർആനിൽപ്പെട്ട വേറെ ഭാഗത്തു നിന്ന് അല്പം വന്നുപോയി നൽകൊണ്ട് എന്തിനാ മുറി? നിസ്കാരമായിട്ട് ബന്ധമില്ലാത്തതാവുമ്പോൾ അത് അജ്നബിയായ ഒരു ദിക്റിന്റെ സ്ഥാനം അതിന് വന്നു. അത് ഫാത്തിഹന്റെ ഇടയിൽ പറ്റൂല, ഫാത്തിഹന്റെ ഇടയിൽ വന്നാൽ മുവാലാത്ത് മുറിയൂന്ന്. ഇനി മറ്റൊരു ഉദാഹരണം, ഹംദി ആതുസിൻ, തുമ്മിയവൻ അൽഹംദുലില്ല പറയും പോലെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഫാത്തിഹ ഓതുമ്പോൾ തുമ്മൽ വന്നു, അങ്ങനെ തുമ്മി. തുമ്മിയപ്പോ അൽഹംദുലില്ല എന്ന് പറയുന്ന സുന്നത്തുള്ളതാണല്ലോ ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ഒരു സുന്നത്താണ്, ഒരു മനുഷ്യൻ തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയണം. അപ്പൊ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തുമ്മി, അൽഹംദുലില്ല എന്ന് പറഞ്ഞാലോ ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയൂ. അപ്പൊ ഫാത്തിഹ അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ സുന്നത്തുള്ളതാണ് ഈ ഹംദ്. അങ്ങനെയുള്ള അജ്നബിയായ ഒരു ദിക്ർ ഫാത്തിഹന്റെ ഇടക്ക് തുമ്മിയപ്പ ചൊല്ലിയാൽ അതുകൊണ്ട് മുവാലാത്ത് മുറിയൂന്ന് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ ആരുരെ, പ്രത്യേകം മനസ്സിലാക്കണം. അതായത് സംഗതി ഹംദ് പറയൽ സുന്നത്താണ്,
അപ്പൊ ഫാത്തിഹ സുന്നത്തുണ്ടോ? ഫാത്തിഹ സുന്നത്തുണ്ടെങ്കിൽ പിന്നെ അജ്നബി എന്ന് പറയില്ലല്ലോ. അജ്നബിയായ ദിക്ർ പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തതല്ലേ. അപ്പൊ ഫാത്തിഹയ്ക്കിടയിലും തുമ്മിയാൽ അൽഹംദുലില്ല പറയൽ സുന്നത്തുണ്ടെങ്കിൽ പിന്നെ അജ്നബിയായ ദിക്ർ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് പറയണത് എന്താ? വൈൻ സുന്ന ഫീഹ, ഈ അൽഹംദുലില്ല എന്ന് പറയൽ സുന്നത്തുണ്ട് എന്നത് തന്നെയാണ് ശരി. ഖാരിജിഹ, ഫാത്തിഹയ്ക്കല്ല പറയണട്ട, ഫിയ എന്ന് പറഞ്ഞ ഈ നിസ്കാരത്തിൽ തന്നെ തുമ്മി അവൻ അൽഹംദുലില്ല പറയൽ സുന്നത്തുണ്ട്. ഏതുപോലൊക്കെ ഖാരിജിഹ നിസ്കാരത്തിൽ അല്ലാത്ത നിസ്കാരത്തിന്റെ പുറത്ത് ഒരാൾ തുമ്മി അൽഹംദുലില്ല പറയൽ സുന്നത്തുണ്ടല്ലോ എന്നതുപോലെ നിസ്കാരത്തിനിടയിൽ തുമ്മിയാലും അൽഹംദുലില്ല എന്ന് പറയൽ സുന്നത്തുണ്ട് എങ്കിലും ഫാത്തിഹന്റെ ഇടയിൽ അത് സുന്നത്തില്ല. അങ്ങനത്തെ അൽഹംദുലില്ല എന്നത് ഫാത്തിഹക്കിടയിൽ വന്നാൽ മുവാലാത്ത് മുറിയൂ. അത് അങ്ങനെ വെക്കണം. എന്തിനാ അങ്ങനെ വെക്കാൻ? കാരണം ഫാത്തിഹക്കിടയിലും സുന്നത്തുണ്ടെങ്കിൽ പിന്നെ അജ്നബി എന്ന് പറയാൻ പറ്റൂല. അവിടെ എന്റെ പ്രശ്നം. അപ്പം നിസ്കാര ഫാത്തിഹ അല്ലാത്ത സ്ഥലത്ത് നിസ്കാരത്തിന്റെ ഇടയിലാണെങ്കിൽ പോലും തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയൽ സുന്നത്തുണ്ട്. അങ്ങനെ സുന്നത്തുണ്ടെങ്കിൽ ഫാത്തിഹയിലും അങ്ങനെ തുമ്മി അൽഹംദുലില്ല പറയൽ സുന്നത്തുണ്ടെങ്കിൽ പിന്നെ അജ്നബിയായ ദിക്ർ എന്നതിന് പറയാൻ കഴിയില്ല. അതിന് ഫാത്തിഹക്കിടയിൽ അത് സുന്നത്തില്ല. മറ്റു സ്ഥലത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും സുന്നത്തു നിസ്കാരത്തിന്റെ പുറത്ത് സുന്നത്തുണ്ട്. കിടക്കാത്ത ഇടക്ക് വരൽ അറിയിക്കുന്നുണ്ട് ഫാത്തിഹയിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിഞ്ഞു എന്നറിയിക്കുന്നു. ഫാത്തിഹയെ പറ്റൊഴിവാക്കി എന്നുള്ള അർത്ഥമല്ല. ഫാത്തിഹ എന്ന് പറയുന്ന ഫർളായ ഒരു കലാമ്, ഒരു ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരവുമായി പ്രത്യേക ബന്ധമില്ലാത്ത ഒരു ദിക്ർ അതിന്റെ ഇടക്ക് വരുമ്പോൾ ഫാത്തിഹയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു എന്നറിയിക്കുന്നു എവിടേക്ക്? മറ്റൊന്നിലേക്ക്. അപ്പൊ ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയും. അപ്പൊ അവിടെ കുറെ സമയം വേണമെന്നില്ല. അഞ്ഞു പറയും സുക്കൂത്താണ്. ഒരാൾ ഫാത്തിഹന്റെ ഇടയിൽ കുറെ വെറുതെ ഇങ്ങനെ ഉണ്ടാകുന്നു, എന്നാലോ കുറച്ചൊന്നും ആണെങ്കിൽ അതുകൊണ്ട് മുവാലാത്ത് മുറിയില്ല. കാരണം അവിടെ വേറൊന്നിലേക്ക് തിരിഞ്ഞിട്ടില്ല. ഇവിടെ ഈ ദിക്ർ ഫാത്തിഹയെ വിട്ട് മറ്റൊരു ദിക്റിലേക്ക് തിരിയുമ്പോൾ ഫാത്തിഹയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നു. അപ്പൊ അതുകൊണ്ട് മുവാലാത്ത് മുറിയാണ്. ഇനി എന്നാൽ ഇതിപ്പോ അജ്നബി നിസ്കാരത്തില് അജ്നബിയായ ദിക്ർ കൊണ്ട് മുവാലാത്ത് മുറിയും എന്നാ പറഞ്ഞത്. എന്നാ അജ്നബി അല്ലാത്ത ദിക്റാണെങ്കിലോ മുവാലാത്ത് മുറിയില്ല. അതാ ലായുദുൽ ഫാത്തിഹത, ഫാത്തിഹ മടക്കി ഓതേണ്ടി വരില്ല. എന്തിന്? ബി തഹല്ലുലി മാ, ഒരു ദിക്ര് തഹല്ലുലി ഇടക്ക് ഹരലി വരൽ കൊണ്ടിട്ട് എങ്ങനത്തെ ദിക്റാണ് ലഹു, അതിനുണ്ട് താലുക്കും ബിസ്വലാത്തി, നിസ്കാരവുമായിട്ട് ബന്ധമുണ്ട്. നല്ല നിസ്കാരം എന്ന നിലക്ക് അവനോട് കൽപ്പിക്കപ്പെട്ട മത്രൂപായ ഒരു കാര്യമാണ് ഫാത്തിഹക്കിടയിൽ അവൻ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് മുവാലാത്ത് മുറിയില്ല. കാരണം എന്താ? അവിടെ ഈ മലയാളത്തിൽ പറഞ്ഞിട്ടൊന്നും ഈ ആലൂരിന് മനസ്സിലായിട്ടില്ല. ലി ഇഷാരിഹി എന്ന് പറഞ്ഞ ഇടക്ക് ഈ ദിക്ർ ഹരല് വരല് അറിയിച്ചത് കൊണ്ട് മുവാലാത്ത് മുറിയൂ എന്ന് പറയാൻ കാരണം അപ്പാ പറയുന്നത്. എന്തുകൊണ്ട് അജ്നബിയായ ദിക്ർ ഇടക്ക് വന്നാൽ മുവാലാത്ത് മുറിയുന്നു? അതിനൊരു കാരണം പറയണ്ടേ ആരൂരെ? എവിടെ ഈ ആരൂര്? പൗദ്യന്റെ ഒപ്പം ഉള്ളു എന്നു തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ ദിക്ർ, അജ്നബിയായ ദിക്ർ ഫാത്തിഹന്റെ ഇടയിൽ വലഞ്ഞു കൊണ്ടിട്ട് എന്താണ് മുവാലാത്ത് മുറിയാൻ കാരണമെന്ന്? ആ കാരണ പറയണത് ഇഷാരിഹീന്ന്. ഈ ഇടക്ക് ഹലല് വരുന്ന ഈ അജ്നബിയായ ദിക്ർ കൊണ്ട് ഷോലാല് അറിയിക്കുന്നുണ്ട് ബില്ലി ഇറാദി, ഫാത്തിഹയിൽ നിന്നിട്ട് മറ്റൊന്നിലേക്ക് തിരിഞ്ഞു കളഞ്ഞു. അപ്പൊ ഫാത്തിഹയെ വിട്ട് തിരിഞ്ഞു എന്ന് അറിയിക്കുന്നത് കൊണ്ടാണ് അജ്നബിയായ ദിക്ർ വന്നാൽ എന്ത് വരും എന്ന് പറയണത്. ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയുമെന്നും അതുകൊണ്ട് രണ്ടാമത് മടക്കി ഓതണം എന്നും പറഞ്ഞ അതിന്റെ ഇല്ലത്താണ് അപ്പറയുന്നത്. നിസ്കാരവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വല്ല ദിക്റുകളും ഫാത്തിഹന്റെ ഇടയിൽ വന്നതുകൊണ്ട്
മുവാലാത്ത് മുറിയില, അതുകൊണ്ട് ഫാത്തിഹ പറക്കണ്ട അല്ലോ. സംഗതി പറയുന്ന എന്താ? മുവാലാത്ത് മുറിയില എന്നാ, മുവാലാത്ത് മുറിയില എന്ന് പറഞ്ഞതിന്റെ ഹാസിൽ വായനയാണ് ഫാത്തിഹ മടക്കണ്ട. അതായത് മുവാലാത്ത് വുജൂബാണ് എന്നാണല്ലോ നമ്മളെ മസല. ഫാത്തിഹയുടെ കലിമാത്തുകൾക്കിടയിൽ മുവാലാത്ത് വുജൂബാണ്. അപ്പൊ അജ്നബി ദിക്ർ ഇടക്ക് വന്നാൽ മുവാലാത്ത് മുറിയും, മുവാലാത്ത് മുറിഞ്ഞാൽ ഫാത്തിഹ രണ്ടാമത് ഇറക്കുന്ന തോന്നണം. അതേസമയത്ത് നിസ്കാരവുമായി നേരിട്ട് ബന്ധമുള്ള വല്ല ദിക്റും ഫാത്തിഹയ്ക്ക് ഇടയിൽ വന്നാലോ മുവാലാത്ത് മുറിയില്ല, എങ്കിൽ ഫാത്തിഹ മടക്കേണ്ടതില്ല, അങ്ങനെ പറയുന്നത്. അങ്ങനെ നിസ്കാരം വെച്ച് ബന്ധമുള്ള ഒരു നിസ്കാരക്കാരനാവുന്ന ഒരു മഅ്മൂം ആമീൻ പറയും പോലെ, അതുപോലെ തന്നെ ഒരു മഅ്മൂം തിലാവത്തിന്റെ സുജൂദ് ചെയ്യും പോലെ. എന്തിനു വേണ്ടി ആമീൻ പറയുന്നു അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്നു? ലി തിലാവത്തി ഇമാമിഹി, ഇമാമിന്റെ ഓത്തിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവൻ ഫാത്തിഹ അങ്ങനെ തുടങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ ആ ഇമാമ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇമാമിന്റെ ആമീന്റെ കൂട്ടത്തില് ആമീൻ പറയൽ മത്ലൂബാണ്, നിസ്കാരത്തിൽ സുന്നത്തായി കൽപ്പനയാണ്, ഇമാമിന്റെ കൂടെ തന്നെ പറയണം. അപ്പൊ വേണ്ടു ആമീൻ എന്നാ ഇനി പ്രവർത്തി നൽകുന്നതാണോ? അത് വേണ്ട. കാരണം എന്താ, നിസ്കാരമായിട്ട് ബന്ധമുള്ള ഒരു കൽപ്പിക്കപ്പെട്ട സുന്നത്താണ്, അതുകൊണ്ട് വരാത്ത മുറിയില്ല. അതല്ലെങ്കിൽ ഇവൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇമാമ് ഫസ്റ്റ് വഖ്തരിബ് എന്ന് ഓതുകയും അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് ഇമാമ് സുജൂദക്കാണ് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഇബ്ബനും അള്ളാഹു അക്ബർ പറഞ്ഞ് സുജൂദക്ക് പോവുക, അല്ലെ ഞാൻ കയറാൻ മാത്രമാവുമല്ലോ. സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വന്നാൽ ഇവൻ നേരത്തെ സലാത്തുല്ലദീനനംതാരയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇദ്ദിന സലാത്തുൽ മുസ്തഖീം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സലാത്തുല്ലദീനനംതാരയും പറഞ്ഞ് ബാക്കി ഓതി തീർത്താൽ മതി. അപ്പൊ ഇമാമ് ഓത്തിനു വേണ്ടി ഇമാമ് സുജൂദ് ചെയ്യുന്ന കൂട്ടത്തിൽ സുജൂദ് ചെയ്യുകയോ, ഇമാമ് ഫാത്തിഹ ഓതിയപ്പോൾ ഇമാമിന്റെ ആമീന്റെ കൂടെ മഅ്മൂം ആമീൻ ചൊല്ലുകയോ ചെയ്യുന്നത്, അത് ഒന്ന് ദിക്റാണ്, മറ്റൊന്ന് അജ്നബിയായ മറ്റൊരു ഇബാദത്താണ്. ദിക്ർ മാത്രമല്ല പാട്ടെ. അപ്പോ അത് നിസ്കാരമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് മുവാലാത്ത് മുറിയുകയില്ല, അതുകൊണ്ട് ആദ്യം മടക്കേണ്ടതില്ല. മുമ്പ് എവിടെ എത്തിയാൽ അതിന്റെ ബാക്കി ഓതിയാൽ മതി. അതുപോലെ തന്നെ ദുആ ചെയ്യുന്നത് പോലെ ഫാത്തിഹയ്ക്കിടയിൽ ദുആ ചെയ്യ. എന്താണ് ദുആ? മിൻ സുആലി റഹ്മത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് റഹ്മത്തിനെ ചോദിക്കുക. വസ്തിദ്ആദത്തിൻ മിൻ അദാബിൻ, അതൊക്കെ ആ ദുആന്റെ ഉദാഹരണങ്ങളാ. അള്ളാഹുവിനെത്തോട് അദാബിനെ കാവലിനെ തൊടുക, അദാബിനെ തൊട്ട് കാവലിനെ തേടുക. അതുപോലെ തന്നെ ഒരു എന്ന ജവാബ് പറയുക. എന്തിനു വേണ്ടിയിട്ട്? ലിഖിറാത്തി ഇമാമിഹി, തന്റെ ഇമാമിന്റെ ഓത്തിനു വേണ്ടി. ഒക്കുപാടെ കൂട്ടിയിട്ടാ പറയുന്നത്. ഇപ്പം മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന്, ആമീൻ പറയാം. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന മഅ്മൂം ഇടക്ക് വെച്ചിട്ട് ആമീൻ പറയാം, അല്ലെങ്കിൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന മഅ്മൂം ഇമാമ് തിലാവത്തിന്റെ ആയത്ത് ഓതിയിട്ട് സുജൂദ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ സുജൂദ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന മഅ്മൂം ഇമാമ് ഖുർആൻ ഓതുമ്പോൾ വേണ്ടി വരുന്ന ദുആകള്, ആ ദുആകള്, ജവാബുകൾ തുടങ്ങിയ ദിക്റുകൾ, അത് ചെല്ലുക. എന്തിനു വേണ്ടി ചെല്ലുകയാണ്? ലിഖിറാഅത്തി ഇമാമിഹി, ഇമാമ് ഓതിയതിന് വേണ്ടിയിട്ട് ആമീൻ പറയുക. അവിടെ അൽ ഫാത്തിഹത്ത ഇമാമ് ഫാത്തിഹോദി വലൈൽ മഅ്മൂബി അലൈഹിം വലല്ലീൻ എന്ന് പറഞ്ഞിട്ട് ഇമാമ് ആമീൻ എന്ന് പറയുമ്പോ കൂട്ടത്തിൽ ഇവരും പറയാ, ഇപ്പൊ ഫാത്തിഹ തുടങ്ങിയെന്ന്. ഓക്കെ, തരക്കെടില്ല, അവിടെ പോരാത്ത മുറിയില്ല. ഔ ആയത്ത സജദത്തി, അടോ ഇമാമ് സജദാന്റെ സുജൂദ് അല്ല തിലാവത്തിന്റെ സുജൂദുള്ള ആയത്തോദി, ആ ആയത്തോദിയിട്ട് ഇമാമ് സുജൂദിൽ പോകുമ്പോൾ കൂട്ടത്തിൽ സുജൂദിൽ പോകുന്നു. മേൽ പറയപ്പെട്ട അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കുക, അള്ളാഹുവിനോട് അദാബിനെ തൊട്ട് കാവല് തേടുക, അതുപോലെ തന്നെ എന്ന ജവാബ് പറയുക തുടങ്ങിയ ആയത്തുകൾ ഇമാമ ഓതുമ്പോൾ ഇവൻ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റഹ്മത്തിന്റെ ആയത്ത് വരുമ്പോൾ റഹ്മത്തിനെ ചോദിക്കുക, അദാബിന്റെ ആയത്ത് ഓതുമ്പോ അദാബിനെ തൊട്ട് കാവലിനെ തേടുക,
അതുപോലെ തന്നെ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി അഹ്കമിൽ ഹാകിമീൻ എന്ന ആയത്തെത്തിയപ്പം ബലാ വഹനാലായിരിക്കും അവനെ ഷാഹിദീൻ എന്ന് ജവാബ് പറയാ. അലൈഹി സ്വല്ലല്ലാഹു ബിഖാദിരിൻ അലാ യുഹിയൽ മൗത ബലാ അല്ലാഹു അലാ കുലി ഷൈൻ ഖദീർ എന്ന് പറയുക. ഇങ്ങനെയുള്ളത് ഇവൻ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ ഇമാമിന്റെ ഓത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഇവന്റെ നിസ്കാരവുമായിട്ട് ബന്ധമുള്ളതാണ്. ഇമാമിന്റെ ഇത്തരം ആയത്തുകൾ ഓതുന്നത് കേട്ടാൽ മഅ്മൂമിന് അതിന് ദുആ ചെയ്യലും ഇജാബത്ത് പറയലും സുന്നത്തുണ്ട്. ആ സുന്നത്തുള്ളത് ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ മഅ്മൂമ് ചെയ്താൽ മുവാലാത്ത് മുറിയില്ല. അപ്പൊ ഫാത്തിഹ തർക്കുന്ന ഓതണ്ട, എവിടെ എത്തിയെത്തി എന്ന് ബാക്കി ഓതിയാ മതി. ഇത് ഇത് ആരൊക്കെ ചെല്ലാമി ഓതുന്നവനും സുന്നത്തുണ്ട്, കേൾക്കുന്നവനും സുന്നത്തുള്ളതായ ഇത്തരം കാര്യങ്ങൾ. ഓതുന്നവന് മാത്രം സുന്നത്തുള്ളതാണെങ്കിൽ പിന്നെ മൗമോമ് എന്ത് ചെയ്യാൻ പറ്റൂല, ഇടക്ക് ഇതിന് ജവാബ് പറയാൻ പറ്റൂല. അതേസമയത്ത് ഓതുന്നവനും സുന്നത്തുണ്ട്, കേൾക്കുന്നവനും സുന്നത്തുണ്ട്. അങ്ങനെ വരുമ്പോഴേ ഇമാമിന്റെ ഇത്തരം സന്ദർഭങ്ങളിൽ മൗമോമിനാമിയും പറയൽ അജ്നബി അല്ലാതെ ആവുകയുള്ളൂ. അപ്പോഴേ മുവാലാത്ത് മുറിയാതിരിക്കുള്ളൂ. അവിടെ മൗമൂമന്നോറുഹു കേൾക്കുന്ന ആളുകാരെ മൗമൂമാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ഫീ സ്വലാത്തിൻ വ ഖാരിജ നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ സുന്നത്തുള്ള ഇത്തരം കാര്യങ്ങൾ മൗമൂമ് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കേട്ടാൽ ആ സമയത്ത് മൗമൂമിന് ഈ ഫാത്തിഹക്കിടയിൽ ഓതൽ സുന്നത്തുണ്ട്. അപ്പോ ഫലോ ഖറ അൽ മുസല്ലി, അപ്പൊ ഞാൻ ഒരു പറയാം, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഓതി ആയത്തൻ, ഒരായത്തിനെ ഓതി, എങ്ങനത്തെ ആയത്താണ് അത് പറയട്ടെ എന്നുള്ളൂ. അതല്ലെങ്കിൽ ഔസമിയ, ഈ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആള് കേട്ട് ആയത്തൻ ഒരായത്തിന് എങ്ങനത്തെ ആയത്താണ് ഓതിയത് അല്ലെങ്കിൽ എങ്ങനത്തെ ആയത്താ കേട്ടത്. ഫീഹ, ആ ആയത്തിലുണ്ട് ഇസ്മു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുണ്ട്. വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ എന്നായത്തുന്ന്, അല്ലെങ്കിൽ മുഹമ്മദുർ റസൂലുല്ലാഹി വല്ലദീന മഅഹു എന്നായത്തോതുന്നു, അല്ലെങ്കിൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലും ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുലു എന്ന ആയത്തോതുന്നു. ഇങ്ങനെയുള്ള ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ഒരായത്ത് ഈ നിസ്കരിക്കുന്ന വ്യക്തി ഓതുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ ഓതുന്നത് നിസ്കരിക്കുന്ന വ്യക്തി കേൾക്കുകയോ ചെയ്താൽ ലം തുന്തബി സ്വലാത്തു അലൈഹി, അവിടെ ഈ നിസ്കരിക്കുന്ന വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താക്കപ്പെടുകയില്ല. അപ്പോ ഒരാൾ പുറത്തുനിന്ന് ഈ ആയത്ത് ഓതുന്നത് കേട്ടാൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആള് നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കരിക്കുന്ന വ്യക്തി ഫാത്തിഹ ഓതുന്നതിനിടയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയാൽ ഇതടിസ്ഥാനത്തിൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും. കാരണം എന്താ, നിസ്കാരത്തിൽ സുന്നത്തില്ല എന്നാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ ചെയ്യുന്നത്. എങ്കിൽ ഫാത്തിഹക്കിടയിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ മുവാലാത്ത് മുറിയും, തലക്കെന്ന് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ നേരത്തെ പറഞ്ഞതോ, നേരത്തെ പറഞ്ഞ സുന്നത്തുള്ളതാണ്, സുന്നത്തുള്ളതാവുമ്പം നിസ്കാരത്തിൽ ചൊല്ലിയാൽ മുവാലാത്ത് മുറിയില്ല. ഇത് സുന്നത്തില്ല എങ്കിൽ ഫാത്തിഹക്കിടയിൽ അത് സ്വലാത്ത് ചൊല്ലിയാൽ മുവാലാത്ത് മുറിയൂന്ന്. കമാ അഫ്താ ബിഹി നബവിയു, മഹാനായിരിക്കുന്ന ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നത് സ്വലാത്ത് സുന്നത്തില്ല എന്നാണ്. സലാത്ത് സുന്നത്തില്ല എന്ന ഫത്വ വന്നാൽ എന്ത് വരും? സലാത്ത് സുന്നത്തില്ല എന്നുള്ള ഫത്വ മുഴുത്തതാണെന്ന് വന്നാൽ മുവാലാത്ത് മുറിയും ഫാത്തിഹന്റെ ഇടയിൽ ഓതിയാല് നിക്കാരം പാത്തരാവൂല ട്ടാ, അത് വേറെ വിഷയം. നിക്കാരം പാത്തരാവൂല, കാരണം എന്താണ്, അജ്നബിയായ കലാമല്ല, ദുആ ആണ്. അതുകൊണ്ട് നിസ്കാരം പാത്തരാവൂല, ഫാത്തിഹന്റെ ഇടയിലാണെങ്കിൽ മുവാലാത്ത് മുറിയും. എന്നാൽ ഇത് ഖിലാഫുണ്ട് ട്ടാ, അത് വേറെ വിഷയമാണ്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഫത്വ അനുസരിച്ച് സുന്നത്തില്ലാന്ന്, ഇനി സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട് കണ്ടോ. ലോ ഖറ അൽ മുസല്ലി ആയത്തൻ ഫിയാ ഇസ്മു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുദിബ ലഹു സ്വലാത്തു അലൈഹി ഫിൽ അഖ്റബി, രണ്ടായി പറയേണ്ട ഇതിൽ
കൂടുതൽ നല്ല അഭിപ്രായം എന്നുള്ള നോക്കുമ്പോൾ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ സലാത്ത് സുന്നത്തുണ്ട് എന്ന് വരും എന്ന് അൽ ഉബാബ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ചെല്ലാവൂ? ബിൽ ലമീരി, പേര് പറയാതെ ചൊല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുപോലെ, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം എന്നതുപോലെ, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നിങ്ങനെ പേര് പറഞ്ഞു ചൊല്ലല്ലേ ഏതായാലും സുന്നത്തില്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്തുകൊണ്ട്? ലിൽ ഖിലാഫി ബി ഉത്രാനി സ്വലാത്തി ബി നഖ്ലി റുക്നിൻ ഖൗലിയൻ, മുഅ്തമദ് അല്ലെങ്കിലും ഖൗലിയായ ഫർദിനെ മനഃപൂർവ്വം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. ആ ഖൗലെടുക്കുമ്പോൾ കറാഹത്ത് വരും. അപ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന അത്തഹിയാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് നബി തങ്ങളുടെ പേര് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലൽ ഫർളാണ്. ആ ഫർള് ഖിറാഅത്തിന്റെ അവിടെ നിർവഹിച്ചാൽ ഖൗലിയായ ഫർളിനെ നക്കൽ ചെയ്യുക എന്ന് വരും. അപ്പൊ അത് സഹ്വിന്റെ സുജൂദ് സുന്നത്താക്കപ്പെടുന്ന കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ്. അതായത് നബി മാമ തങ്ങളുടെ ഫതാവയിലുണ്ട്, അന്നഹു ലാ യുസല്ലി അലൈഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ആയത്ത് ഓതിയാൽ നിസ്കാരത്തിൽ സലാത്ത് ചെല്ലരുത് എന്നാണ് ഇമാം നബി തങ്ങൾ പറഞ്ഞത്, സുന്നത്തില്ല. പക്ഷേ വല്ല അക്വലു അഖറബു, സലാത്ത് ചെല്ലണം എന്നതാണ് കുറെ കൂടി ബലപ്പെട്ടത് എന്ന് ആര് പറയുന്നേ? അജലി പറയാം. ഇനി ഉബാബിന്റെ സറയിൽ വലാല ബിഹാ, ആ സുന്നത്താണെന്ന കൗരെടുത്താൽ അതൊക്കെ മുവാലാത്ത മുവാലാത്തൊട്ട് മുറിയുമില്ല. കാരണം എന്താ? ഇത് ഹിയമിൻ കബീരി സുആലിർ റഹ്മ, എന്ത സമായ ആയത്ത്? ഹാ, റഹ്മത്തിനെ പറയൽ, ചോദിക്കേണ്ട ആയത്തുകൾ എത്തുമ്പോ റഹ്മത്തിനെ ചോദിക്കുക എന്ന് പറയുന്ന സുന്നത്താണല്ലോ. സ്വലാത്ത് റഹ്മത്തിനെ ചോദിക്കലല്ലേ? അപ്പം സ്വലാത്ത് റഹ്മത്തിനെ ചോദിക്കുക എന്ന് പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ആ പേര് കേൾക്കുമ്പോൾ സുന്നത്തുണ്ടെന്നും അതുകൊണ്ട് തന്നെ മുവാലാത്ത് മുറിയില്ല എന്നതുമാണ് മുഅ്തമദ്. കമാഫി അഷ് അനീഷ് ബ്രാവല്ലസി അങ്ങനെ പറയുന്നു. തന്നെയല്ല, അനീഷ് ബ്രാവല്ലസി നേരെ തന്നെ പറയുന്നു, വസ്വാലുഹു റഹ്മത്തൻ വസ്തിയാദത്തൻ മിന്നദാബിൻ, റഹ്മത്തിന് ചോദിക്കലും അദാബിനെ തൊട്ട് കാവലി തേടലും സുന്നത്താണ്. വമിൻഹു, അതി ആ സുവാലിയിൽപ്പെട്ടതാണ്, അസ്സലാത്തു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഖിറാഅത്തി മാ ഫീഹി ഇസ്മുഹു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ഒന്ന് ഒരു ആയത്ത് ഓതുമ്പോ അത് കേട്ടവന് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്, റഹ്മത്തിനെ ചോദിക്കുന്നതിന് ഒപ്പിലാണ്, അപ്പോ മുവാലാത്ത് മുറിയില്ല. ഇങ്ങനെ അപ്പൊ ചുരുക്കത്തിൽ നബി ഇമാമിന്റെ ഫത്വ അനുസരിച്ച് സുന്നത്തില്ല, സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ മുവാലാത്ത് മുറിയും. അല്ല, മറ്റു ചില ഇമാമിങ്ങളുടെ അഭിപ്രായത്തിൽ സുന്നത്തുണ്ട് തന്നെ, സുന്നത്തുണ്ടെങ്കിൽ ഫാത്തിഹന്റെ ഇടയിൽ സ്വലാത്ത് ചൊല്ലാൽ മുവാലാത്ത് മുറിയുകയും ഇല്ല. ഇനി ഇമാമിന്റെ മേൽ ഉണർത്തിക്കൊടുക്കലുകൊണ്ടും എന്താവൂല, മുവാലാത്ത് മുറിയില്ല. കാരണം എന്താ? നിസ്കാരമായിട്ട് ബന്ധമുള്ളതാ. അലൈഹി അലി ഇമാമി, ഇമാമിന്റെ മേൽ ഉണർത്തിക്കൊടുക്കുക എപ്പോഴും ഇമാമ് നിന്നാൽ, ഇടയാട്ടാകുമ്പോഴല്ല തറദ്ദുതാകുമ്പം ഉണർത്തിക്കൊടുത്താൽ സുന്നത്തില്ല, അതുകൊണ്ട് തന്നെ മുവാലാത്ത് മുറിയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരാള് മഅ്മുമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുക, ഇയാൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇമാമ് സൂറത്ത് ഓതുന്നിടത്ത് പയച്ചു, അങ്ങനെ രണ്ടാമത് ഇമാമ് മടക്കി ഓതി, അപ്പോഴും പയച്ചു, പിന്നെയും മടക്കി ഓതി, അപ്പോഴും പയച്ചു. അപ്പോ നമ്മളെ ഈ അറബി നാട്ടിലൊക്കെ സാധുക്കൾക്കുണ്ട് ഇമാമുകൾ പയക്കുമ്പോൾ ഒന്നായിട്ട് ഒരു കൂട്ടോത്ത, അതൊക്കെ മുവാലാത്ത് മുറിയും, അതങ്ങനെ സുന്നത്തില്ല. അതേസമയത്ത് ഇമാം ഇങ്ങനെ മടക്കി ഓതി മടക്കി ഓതി മടക്കി ഓതി കിട്ടുന്നില്ല എന്നുണ്ടപ്പോ ഇമാമ് നിന്നു, അങ്ങനെ ഇമാമ് സുക്കൂത്താകുമ്പം എന്ത് വേണം? മഅ്മൂമ് ഫത്ഹ് ചെയ്യാന്നറിയ ഉണർത്തി കൊടുക്കണം. ഈ ഉണർത്തി കൊടുക്കൽ സുന്നത്താ. പക്ഷെ എപ്പോഴേ ഉള്ളൂ? ഇമാമ് ഇങ്ങനെ മടക്കി മടക്കി ഓതുന്ന സമയത്ത് ഉണർത്തി കൊടുക്കൽ സുന്നത്തില്ല.
ഇമാമം അടക്കി ഓതിയിട്ടും ശരിയാവാതെ ഇടക്ക് നിന്ന് തവക്കുഫായി ഇമാമൻ, അപ്പം ഫത്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെ ഓതി മൗമൂമ് ഫാത്തി ഓതുന്ന ഇടയിലാണെങ്കിൽ അതുകൊണ്ട് പോലാത്ത മുറിയില്ല, കാരണം അത് നിസ്കാരം വെച്ച് ബന്ധമുള്ള വിഷയമാണ്. പക്ഷെ അവിടെ തന്നെ ഫത്ഹ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയായിരിക്കണം ബിഖസ്ദിൽ ഖിറാഅത്തി, ഖുർആൻ ഓതുക എന്ന ഉദ്ദേശപൂർവമായിരിക്കണം ഓതേണ്ടത്. വെറും ഖുർആൻ ആയത്ത് ഓതുക എന്നുള്ള ഉദ്ദേശം മാത്രം വെച്ച് ഓതണം. അതല്ലെങ്കിൽ എന്തു വേണം, രണ്ടുകൂടി വലോ മാൽ ഫത്ഹി, ഇമാമിനെ ഉണർത്തുക എന്നതും കൂടി ഉണ്ടെങ്കിൽ തരക്കെടുക്ക. ഓതുക എന്നും ഓതലും ഇമാമിനെ ഉണർത്തുക എന്നും രണ്ടും കൂടി കരുത, അല്ലെങ്കിൽ ഓതുന്നു എന്ന് മാത്രം കരുത, എന്നാൽ കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് ഇമാമിനെ ഉണർത്തുന്നു എന്ന് മാത്രം കരുതിയാലോ, അതിന് പറയുന്നുണ്ട് നിസ്കാരം പാത്തിട കഴിയ, അവിടെ പിന്നെ എന്തല്ല ഫാത്തിയന മുവാലാത്ത് മുറി എന്ന കേസൊന്നും അല്ല ഉണ്ടാകുക. എന്താ ഈ ഇടക്കെന്താ നിങ്ങൾക്ക് ഇത് കേൾക്കാത്തത്? ഞാൻ പറയുന്നത് ബി ഖസ്ദിൽ ഖിറാഅത്തി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക എന്ന നിയ്യത്തോട് കൂടി ഫത്ഹ് ചെയ്യണം എന്ന് ചങ്ങാതി എന്താണ്? അപ്പൊ ഈ അർത്ഥം വെക്കണ ഇങ്ങനെ ചെറിയ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പറയും പോലെ പദാനുപദ അർത്ഥം വെച്ചിട്ട് പിന്നെ അതിന്റെ ഇടക്ക് എന്താണ് ഒരു ചോദ്യം. ഈ ഫത്ഹ് ചെയ്യുന്നത് ഇമാമ് ഓതുന്നതിന്റെ ഇടയിൽ ഇമാമിന് പിഴവ് പറ്റിയിട്ട് തറന്നുതാകാതെ ഇമാമ് നിന്നു, ആ നിൽക്കുന്ന സമയത്ത് മൗമൂമ് അത് ഫത്ഹ് ചെയ്തു കൊടുക്കൽ സുന്നത്താണ്. പക്ഷെ ഈ ഫത്ഹ് ചെയ്തു കൊടുക്കൽ എങ്ങനെ വേണം? ഖുർആൻ ഓതുക എന്ന നിയ്യത്തായിരിക്കണം ഫത്ഹ്, അല്ലാതെ ഇമാമിന് ഫത്ഹ് ചെയ്യാന്നല്ല ഉദ്ദേശം ആകരുത് എന്ന്. എന്താ കാട്ട പൗതിയേ ഉള്ളൂ ഇവിടെ മനസ്സിൽ നിന്നുണ്ട്. ഇനി അവിടെ രണ്ടാമത്തെ രീതിയാ പറയുന്നത് വലോ മാൽ ഫത്ഹീൻ, അത് അങ്ങനല്ലോ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് മസ്അല വേറെ വേറെയാണ് പറയണത്. ഒന്ന്, ഇമാമിന് ഉണർത്തുക എന്ന ഉദ്ദേശേ ഇല്ല, ആകെ എന്തേ ഉദ്ദേശമുള്ളൂ ഖുർആൻ ഓതുക എന്ന്. അങ്ങനാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അല്ലെങ്കിൽ ഖുർആൻ ഓതുകയും ഇമാമിനെ ഉണർത്തുകയും ചെയ്യുക എന്ന രണ്ടും കൂടി ആരോലോന്ന് പറഞ്ഞ് അത് രണ്ടാമത്തെ ഒരു മസ്അലയാണ്. ആദ്യത്തോടത്ത് ഫത്ഹിന്റെ പ്രശ്നം തന്നെ ഇല്ല, വെറും ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം ഫത്ഹ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഖുർആൻ ഓതുക എന്ന ഉദ്ദേശവും ഫത്ഹ് ചെയ്യുക എന്ന ഉദ്ദേശം രണ്ടും കൂടിയാവുക. ഈ രണ്ട് രൂപത്തിലും ആവാം. ഇനി അതല്ല ഇമാമിനെ ഉണർത്തുക എന്ന ഉദ്ദേശം മാത്രമാണെങ്കിൽ അപ്പ ബാത്തിലാവും നിസ്കാരം. ആ അവിടെ മൂന്ന് രൂപം വന്ന്, ഒന്ന് ഖുർആൻ ഓതുക എന്ന മാത്രം ഉദ്ദേശത്തോടു കൂടി ഓതുക, രണ്ടാമത്തെ ഖുർആൻ ഓതലും ഇമാമിനെ ഉണർത്തലും എന്ന രണ്ടുദ്ദേശത്തോടു കൂടി ഓതുക, ആ രണ്ടിലും ബാത്തിലാവുക. മൂന്നാമത്തെ ഇമാമിനെ ഉണർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഓതുക, നിസ്കാരാണ് ബാത്തിലാവും. ആ ഇനി ഈ ഫത്ഹ് തന്നെ ഈ രണ്ടാലൊരു ഉദ്ദേശത്തിലേ പറ്റൂ. ഒന്നിരിക്കലും ഓതുക എന്ന മാത്രം ഉദ്ദേശം, അല്ലെങ്കിൽ ഇമാമിനെ ഉണർത്തുകയും ഓതുകയും ചെയ്യുക എന്ന രണ്ടുദ്ദേശം, ഈ രണ്ടാലും നിനക്ക് ആയിരിക്കണം. എന്നാ തന്നെ എപ്പോഴാ സുന്നത്ത്? മഹല്ലുഹു, ഫത്ഹ് ചെയ്യേണ്ട മഹല്ല്, കമാ ഖാല ശൈഖുന ഇബ്നു ഹജ്ജർ റഹിതമി തങ്ങൾ പറഞ്ഞതുപോലെ എവിടെയാണ് അതിന്റെ മഹല്ല്? ഇൻ സക്കത്ത, ഓ മഹല്ലുഹു എന്ന് പറഞ്ഞാൽ ഫത്ഹ് സുന്നത്താവുന്ന മഹല്ല്, ഇൻ സക്കത്ത, ഇമാമ് അടങ്ങിയാലാണ്, അതുവരെ ഫത്ഹ് ചെയ്യൽ സുന്നത്തില്ല. അപ്പൊ അതിന്റെ ഇടക്ക് ഫത്ഹ് ചെയ്താൽ മുവാലാത്ത് മുറിയൂ. ആ വയില്ല, ഇമാമ് സുക്കൂത്താവുന്നതിന് മുമ്പാണ് എന്ന് പറഞ്ഞാൽ തറന്നു തകയാണ് ഇമാമ്. ഇങ്ങനെ ഓതി തന്നെ ഓതി തന്നെ ആവർത്തിച്ച് മടക്കി ഓതി നോക്കുകയാണ് ശരിക്കും ഓരാൻ വേണ്ടിയിട്ട്. അങ്ങനെ തറന്നു തകുന്ന സമയത്ത് ഫത്ഹ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫത്ഹ് ചെയ്താൽ നിസ്കാര ഖിറാഅത്തിന് മുവാലാത്ത് മുറിയൂ. അവിടെ ഖുർആൻ ഓതുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും, അല്ലെങ്കിൽ ഉണർത്തലും ഖുർആൻ ഓതലും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും മുവാലാത്ത് മുറി. അതാ ഖതാഅ് മുവാലാത്ത്, മുവാലാത്തിനെ അത് മുറിക്കും ഫത്ഹ് ചെയ്താൽ. ഇമാമ് സുക്കൂത്താവുന്നതിന് മുമ്പ് തറദ്ദുദാവുന്ന സമയത്ത് ഫത്ഹ് ചെയ്താൽ മുവാലാത്ത് മുറിയും. ഇനി ഓതുന്നതിന് മുമ്പ് തഖ്ദീമുനാവ് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് പോലെയുള്ള ദിക്റുകളെ മുന്തിക്കല്, ഖബ്ല അൽ ഫത്ഹ്, ഈ പിഴച്ച് സുക്കൂത്തായ ഓത്തിനെ ഫത്ഹ് ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞു. കാരണം നിസ്കാരത്തിലൊക്കെ പേവ് പറ്റിയ സുബ്ഹാനല്ലാഹ് പറയണമെന്നല്ലോ. അങ്ങനെ ഓത്ത് പേച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഒരു സുബ്ഹാനല്ലാഹ് ആദ്യം പറഞ്ഞാൽ മുവാലാത്തിനെ അത് മുറിക്കുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്?
കാരണം ഈ സുബ്ഹാനല്ല പോലെയുള്ളതിനെ തഖ്ദീം ചെയ്തത് ഹീനൈദിൻ, ഇങ്ങനെ ഫാത്തഹിന്റെ മുമ്പ് ഒരു സുബ്ഹാനല്ല പോലത്തെ ഇതിനെ മുന്തിക്കല്, വിമാന തലബ് പഴച്ചിരിക്കുന്നു ശ്രദ്ധിച്ചു കൊള്ളണം എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അല്ലാതെ അവിടെ സുബ്ഹാനല്ല അള്ളാഹു സുബ്ഹാനോ തല കുറ്റം കുറവില്ലാത്ത പരിപൂർണനാണെന്ന് പറയാനല്ലല്ലോ ഓർത്തുദ്ദേശം. ഇമാമായിട്ടുള്ളവരെ നിങ്ങൾക്കൊരു പഴിവ് പറ്റിയിരിക്കുന്നു, ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സ്ഥാനം വരുന്നുണ്ട് കണ്ടോ. അതുകൊണ്ട് മുവാലാത്ത് മുറിയും, ദിക്കർ ഉദ്ദേശിച്ചാൽ പോലും അവിടെ മുവാലാത്ത് മുറിയും. അല്ല ദിക്കർ ഉദ്ദേശിക്കാരെ വെറും ഇമാമിനെ ഫത്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലോ നിക്കാൻ തന്നെ മുറിഞ്ഞ് കഷ്ണം കഷ്ണാവും. ആ അവിടെ പിന്നെ മുവാലാത്ത് മുറിഞ്ഞ് കുത്തിരിക്കൂല. അതാദ്യം പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കണം. ഏത് ഒന്നിരിക്കൽ ദിക്കർ ചൊല്ലുക എന്ന, അല്ലെങ്കിൽ ഖുർആൻ ഓതുക എന്ന ഉദ്ദേശം മാത്രം, അല്ലെങ്കിൽ ദിക്കറും ഉണർത്തലും കൂടിയുള്ള ഉദ്ദേശം, അപ്പോഴേ നിക്കാൻ മാത്രമേ ആദരിക്കുള്ളൂ. അങ്ങനെ ഈ ദിക്കർ ചൊല്ലുക എന്ന ഉദ്ദേശവും മാത്രം വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ദിക്കറും ഇമാമിനുണർത്തുക എന്ന രണ്ടുദ്ദേശം കൂടി വെച്ചുകൊണ്ടോ ഈ പേച്ച് ഓതി കൊടുക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ എന്തായാലും മുവാലാത്ത് മുറിയും. കാരണം എന്തായാലും അവിടെ ഒരു തനബ്ബുഹിന്റെ മാന വന്നു. അതില്ല വെറും ഈ ആയത്ത് പേച്ചായത്ത് ശരിക്കും ഓതിക്കുകയാണെങ്കിലോ അവിടെ ഇമാമിനെ ഉണർത്തുന്നു എന്നും ഖുർആൻ ഓതുന്നു എന്നും രണ്ടും കൂടി കരുതുകയോ, ഖുർആൻ ഓതുന്നു എന്ന് മാത്രം കരുതുകയോ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അല്ല ഇമാമിനെ ഉണർത്തുന്നു എന്ന മാത്രം ഉദ്ദേശമാണോ, നിസ്കാരം തന്നെ ബാത്തിലാകും. അത് പ്രത്യേകം ശ്രദ്ധിക്ക. പിന്നെ ഇങ്ങനെ എന്തോ അർത്ഥം വെച്ച് പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ വലിയ വലിയ മോലിയാമാരടക്കുണ്ട്, ഓല് കാക്കാറിയും. പിന്നെ മുത്തല്ലി നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്ക് മനസ്സിലായിക്കോട്ടെ നിറഞ്ഞിട്ടാണ് ഇങ്ങനെ പദാനുപദാർത്ഥം. എന്നിട്ട് അതിന്റെ ഇടക്ക് ആരൂരിന്റെ ചിലപ്പോ ഒരു ചോദ്യം ഇടക്ക് വരുമ്പോഴേ, അതാണ് എനിക്ക് ദേഷ്യം പിടിച്ചത്. ആരൂരെ ഇനി പേടിച്ചൊന്നും വേണ്ട കേട്ടോ, അത് മനസ്സിലാകാത്തത് അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചോളി. ഞാൻ എനിക്ക് ദേഷ്യം പിടിച്ചത് എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെയൊന്നും അല്ല അർസരി, ഞാൻ അറിയാതെ അതിങ്ങനെ കിതാബിന്റെ യഥാർത്ഥ ഒരു തലക്കെന്ന് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ഒറ്റപ്പറച്ചിൽ പറഞ്ഞിട്ട് പോരാ. ആ സ്ഥാനത്ത് ഇവിടെ ഇരിക്കുന്നവര് സാധാരണക്കാരാണല്ലോ എന്ന് പേടിച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ തത്തമ്മേ പൂച്ച പൂച്ച പറയും പോലെ ഓരോ കരിമത്തും പറയുന്നത്. എന്നിട്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇഷ്ടടിച്ചുമ്പോഴേ മനസ്സിലായില്ലേ. ഏതായാലും ആട്ടെ എന്തൊരു രാവേണ് ഇങ്ങനെയും വേണം ദർശനത്താൻ കഴിയുന്നായല്ലോ. മറ്റേ അങ്ങനെയല്ല, മറ്റേത് വായിക്ക അർത്ഥം പറയാം, അപ്പുറത്ത് വായിക്ക അർത്ഥം പറയാം, അപ്പുറത്ത് വായിക്ക അർത്ഥം പറയാം, അടിച്ച് വീശിയാണ് പോലാം. അത് തിരിഞ്ഞോളി തിരിയും, തിരിയാത്തവന് തെട്ടിത്തിരിയും. അങ്ങനെയാണ്. ആ കാരണം ഒരു മുത്തല്ലിമീങ്ങളാ, ഒരു പിന്നെ വേണമെങ്കിൽ രണ്ടാമത് ചോദിച്ച് പഠിച്ചോളൂ. ഇതിപ്പോ സാധാരണക്കാരാണല്ലോ ഭൂരിപക്ഷം ഉണ്ടാവുക. അപ്പൊ അവരെ നമ്മള് അവരെ നമ്മളൊന്ന് പരിഗണിക്കുക എന്നുള്ള ആൾക്കാണ് ഇപ്പൊ ഇത് ഇങ്ങനെ കീപ്പിട്ടിറങ്ങി വരുന്നത്. ആട്ടെ ഇനി വയുഈദുൽ ഫാത്തിഹത്ത, ഫാത്തിഹയെ മടക്കി ഓതേണ്ടി വരും. ഇനി വേറൊരു കോലാ പറയുന്നത് എങ്ങനെ, നിസ്കാരമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ, ദിക്ർ പോലെ ദുആ പോലെയുള്ള കാര്യങ്ങൾ നിസ്കാരമായിട്ട് ബന്ധമുള്ള, നിസ്കാരത്തിൽ സുന്നത്തായതാണെങ്കിൽ അതുകൊണ്ട് മുവാലാത്ത് മുറിയില്ല, നിസ്കാരമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതാണെങ്കിൽ മുറിയുകയും ചെയ്യും എന്നാണല്ലോ പറഞ്ഞത്. അതൊക്കെ എന്തെങ്കിലും ഇടക്ക് ചെല്ലണതാ, ഇനി ഒന്നും ചെല്ലാതെ അങ്ങനെയുണ്ട്. വയ്യഴുതുൽ ഫാത്തിഹത്ത മുവാലാത്ത് മുറിയുടെ മറ്റൊരു രൂപം, ഫാത്തിഹ മടക്കി ഓതിൽ സുന്നത്തുണ്ടി വരും. എന്തുകൊണ്ട്? ബി തഹല്ലുലി സുക്കൂത്തിൻ, ഇടക്ക് സുക്കൂത്ത് നീണ്ടു, നിശബ്ദത ഓതാതെന്നോ. എങ്ങനത്തെ സുക്കൂത്ത്? ത്വാല, ദീർഘമായ. എവിടെ? ഫിയ ഫാത്തിഹയിൽ. ഈ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയില് ദീർഘമായ സുക്കൂത്ത് വന്നു, എന്നാലും മുവാലാത്ത് മുറിയും, അപ്പൊ മടക്കണം. ഇപ്പൊ ഈ മടക്കണം മടക്കണം എന്ന് പറയുന്ന അതിന്റെ ഹാസിലുമാനെ, നമ്മൾ പറഞ്ഞു വരുന്ന മസല എന്താണെന്ന് വെച്ചാൽ മുവാലാത്ത് മുറി എന്തുകൊണ്ടാണ് എന്ന്. ഫാത്തിഹയിൽ മുവാലാത്ത് വുജൂബാണ്. മുവാലാത്ത് നഷ്ടപ്പെട്ടാൽ ഫാത്തിഹ നഷ്ടപ്പെടും, അപ്പൊ തലക്കുന്ന് ഓതേണ്ടി വരും. അപ്പോ അജ്നബിയായ ദിക്ർ കൊണ്ട് മുവാലാത്ത് മുറിയും, അപ്പൊ ഫാത്തിഹ മടക്കണം എന്നറിഞ്ഞു. അതേസമയത്ത് അജ്നബി അല്ലാത്ത ദിക്ർ കൊണ്ട് മുവാലാത്ത് മുറിയില്ല, അപ്പൊ മടക്കും വേണ്ടാറിഞ്ഞു. ഇനി പറയുന്നത് ഒന്നും ഉണ്ടാകുന്നു, ഫാത്തിഹ ഓതുന്നതിന്റെ അടുക്ക് ഇയ്യാക്ക നഅബ്ദു വ ഇയ്യാക്ക നസ്തഈൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ടോ അങ്ങ്
അങ്ങനെ അന്തം വിട്ട് നിക്കണ് കൊറേ നേരം. പിന്നണ്ട് എതിന സിറാത്തൽ മുസ്തഖീം, അത് പറ്റൂല. രണ്ടാമത് ബിസ്മി ഓതിയിട്ട് തലക്കെന്ന് കൊണ്ടുവരണോന്ന്. എത്ര നീണ്ടു? ഒരു ഒന്നര മണിക്കൂർ വേണോ? അതൊന്നും വേണ്ട. ബിഹൈസു സാദാ, ഏറിയ ഏറുന്നവർക്ക് എന്തിനെ തൊട്ട് ഏറുന്ന? അലാ സക്കത്തത്തിൽ ഇസ്തിറാഹത്തി, ഓതിങ്ങനെ വരുമ്പോ ക്ഷീണം വന്നു. അപ്പൊ ഒന്ന് ഇസ്തിറാഹത്ത്, ഒരു റാഹത്ത് വേണ്ടിയിട്ട് ഉള്ളൊരടക്കുണ്ട്. ഉദാഹരണം, ശ്വാസം നല്ലോണം പിടിച്ച് കുറെ നീട്ടി ഓതി. അങ്ങനെ ആ ശ്വാസം അങ്ങെത്തുമ്പോ ഒന്നാണ് നിർത്തി. ആ നിർത്തിയിട്ട് നല്ലോണം ശ്വാസം നേരെയാവുന്നത് വരെ അല്പസമയം, നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസം വിടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നാവ് കൊഞ്ഞച്ചത് ചൊവ്വയാവാൻ വേണ്ടിയിട്ടുള്ള അടക്കമല്ല, മറിച്ച് ഒരു ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് അല്പസമയം നിർത്തും. അത്രയും സമയത്തേക്കാൾ കൂടുതൽ സമയം സുക്കൂത്തായാൽ എങ്ങനെ സുക്കൂത്തായി? ബിലാ ഉദിരിൻ, ഉദിറില്ലാതെ. ഉദിറുണ്ടെങ്കിൽ തർക്കടില്ല. ഈ രണ്ടോർത്തി കൂടി കൂടിയാണ് ഫീഹിമാ എന്ന് പറഞ്ഞത്. ഇപ്പൊ രണ്ടോർത്തി കൂടിയാണ് ഏത്? ബിലാ ഉദിരിൻ. മനസ്സിലായില്ലേ? അജ്നബിയായ ദിക്ർ വന്നോടത്തുമ്പോ വാരാത്ത് മുറിയേണ്ട, അതല്ലെങ്കിൽ ദീർഘമായ സുക്കൂത്ത് വന്നോടത്തും വാരാത്ത് മുറിയൽ ഉദിറില്ലാതെ ആണെങ്കിലാണ് എന്ന്. അതാ ഫീഹിമ. മനസ്സിലായില്ലേ? അജ്നബിയായ ദിക്ർ ഇടക്ക് വരുന്നോടത്തും, ദീർഘമായ നിശബ്ദത സുക്കൂത്ത് ഇടക്ക് വരുന്നോടത്തും, ഫാത്തിഹ ഓതൽ വുജൂബാകും എന്ന് പറയുന്നത് എപ്പോഴാണ്? ഉദിറില്ലാതെ ആണെങ്കിൽ. ഈ അജ്നബിയായ ദിക്ർ വന്നോടത്ത് ഉദിറുണ്ട്, അതല്ലെങ്കിൽ ഇടക്ക് സുക്കൂത്ത് വന്നോടത്ത് ഉദിറുണ്ടെങ്കിൽ വാരാത്ത് മുറിയില. മഹാജയിലിൽ നദിയിൽ അച്ചടിച്ച് കാണ എന്റെ കിതാബിൽ, അത് തെറ്റാ. മഴയിൽ എങ്ങനെയാ അലൂരെ? മിൻജയിലാ അങ്ങനെയുണ്ട്. എന്റെ കിതാബിൽ തെറ്റാ. എന്റെ കിതാബിലുള്ളത് മഹാജയിലിൽ നിന്ന, അത് അച്ചടിയിൽ വരുന്ന തെറ്റാണ്. മിൻജഹിലിൽ നിന്ന് വേണം. ആ ഉദുറിന്റെ ഭയാന ഏത്? ഈ അജ്നബി ആയിക്കർ ഇടക്ക് വന്നോടത്തും, ദീർഘമായ സുക്കൂത്ത് വന്നോടത്തും ഉദിറില്ലെങ്കിലാണ് മുവാലാത്ത് മുറിയാൻ. ഉദിറേതുപോലെ മിൻജഹിലിൻ, അറിവില്ല, മഴൂറായ ജാഹിലാണ്. അതുമാണ് കേട്ടോ. അല്ലാതെ വെറുതെ മൊലിയാമാരടയിൽ രാവും പാലും തൊള്ളിയും കാട്ടി ഇങ്ങനെ നടക്കും, പക്ഷെ ഓ പഠിച്ചാനും ഓതാനൊന്നും പോവില്ല. അങ്ങനത്തെ ഒരു സാധുവ എന്നാ എനിക്ക് വിവരല്ലേനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിക്കാൻ സൗകര്യം കിട്ടാത്ത ജാഹിദ്, ജാഹിദ് മഴൂർ വസീവിന്റെ, അല്ലെങ്കിൽ മറന്നുകാണ്ട്. അതുപോലെ തന്നെ മറന്നുകാണ്ടും അറിയാതെയും വരുന്നത് പോലെ തന്നെ ഒലബത്ത് അങ്ങനെയുണ്ട്. ബോധപൂർവല്ലാതെ അങ്ങോട്ട് ബന്നു പോകുന്നുണ്ട് ചിലപ്പോ നാവുന്ന്. അതുകൊണ്ട് നോ വാലാത്ത് മുറിയില്ല. ശരിയല്ലേ? അങ്ങനെ ബന്നു പോയി, ഒലബത്ത് വന്നു പോയതാ, മനഃപൂർവ്വം ചെയ്തതല്ല. എന്നാൽ വാലാത്ത് മുറിയില്ല. അപ്പൊ ഫലോക്കാന തഹല്ലുരുദ്ദിക്കിരില്ലജ്നബിയി, നിസ്കാരത്തിൽ പ്രത്യേകമായി സുന്നത്തായി കൽപ്പിക്കപ്പെടാത്ത ദിക്റുകൾ ഇടക്ക് വന്നതാണെങ്കിൽ, അവിസുക്കൂത്തു തൊവീരു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘമായ നിശബ്ദത ഇടക്ക് വന്നതാണെങ്കിൽ, സഹുവൻ, മറന്നുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ഔ ജഹിലൻ, അല്ലെങ്കിൽ അറിവില്ലാത്തതിന്റെ പേരിൽ സംഭവിച്ചു പോയതാണ്. എങ്കിൽ ഇനി ആയി പെടാതെ വേറൊന്ന് പറയണം. അപ്പൊ അത് സാമ്പിൾ അണിഞ്ഞുകൊണ്ട് വേറെ കാരണം നടത്താം. ഔ കാന സുക്കൂത്തു, അതല്ലെങ്കിൽ മിണ്ടാതെ നിന്നതാണെങ്കിൽ, ലിതദക്കുരി ആയത്തിൻ, ഒരായത്ത് ഓർക്കാൻ വേണ്ടിയിട്ട. എന്ന് പറഞ്ഞാൽ നല്ല എപ്പോഴും ഫാത്തിഹ ഓതുന്ന ആളാണ് ഒരാള്, ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞോടത്ത് പിന്നെ അതിന്റെ ശേഷമുള്ള ആയത്തിനോട് ഓർമ്മ കിട്ടണില്ല. മനുഷ്യനാണ്, അങ്ങനെ വരാം, ഓർമ്മ കിട്ടണില്ല. അങ്ങനെ കൊറേ നേരം പിന്നെയും പിന്നെയും ആദ്യ ഇങ്ങനെ നോക്കി ആവർത്തിച്ചു നോക്കി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർറഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, കിട്ടണില്ല. കൊറേ നിന്ന് ഇങ്ങനെ ആലോചിച്ച്, അങ്ങനെ ഒരു 10 മിനിറ്റ് നിന്ന് ആലോചിച്ച്, ആ അപ്പൊ കിട്ടി ഇതിനെ സിറാത്തുൽ മുസ്തഖീം. അവിടെ കൊറേ സുക്കൂത്ത് ഉണ്ടായിരുന്നല്ലോ, കുഴപ്പമില്ല, അവിടെ മഴ ദൂറാവും.
കാരണം മറന്നുപോയതാണ്, ഓർക്കാൻ വേണ്ടിട്ട് കത്തുന്ന. അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് പോലാത്ത മുറിയില്ല ആണ്ടോ. ഇങ്ങനെ സെർവ് മറന്നുകൊണ്ടോ അറിയാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ആയത്ത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് ദീർഘമായ സുക്കൂത്ത് ഉണ്ടായത് എങ്കിൽ ലംബ്യതുറ അത് മുവാലാത്തിന് തകരാറ് വരുത്തുന്നതല്ല. അപ്പൊ അതുകൊണ്ട് മടക്കി ഓതണ്ടയില്ല. ഏതുപോലെ കമാലോ കററ ആയത്തൻ മിൻഹ, ഫാത്തിഹയിൽ നിന്നുള്ള ഒരായത്തിനെ തന്നെ ഒരാൾ ആവർത്തിച്ചോതുന്നത് പോലെ എന്നറിയാൽ, അങ്ങനെ ആവർത്തിച്ചോതിയാൽ മുവാലാത്ത് മുറിയാത്തത് പോലെ. എവിടെ ആവർത്തിച്ചോതി? ഫീ മഹല്ലിഹ, ആ ആയത്തിന്റെ യഥാസ്ഥാനത്ത് തന്നെ ആവർത്തിച്ചോതി. പ്രധാന ഒരാൾ ഓതിങ്ങനെ വന്നു, അങ്ങനെ മാലിക്കിയൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ പരലോകത്ത് മഹ്ശറയിലെല്ലാരും കൂടി ഇങ്ങനെ വന്ന് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ലിമനിൽ മുൽക്കുൽ യൗം, എടോ ഇന്നത്തെ അധികാരം ആർക്കാണ്? നിങ്ങൾ വലിയ രാജാക്കന്മാരും വലിയ മന്ത്രിമാരും നേതാക്കന്മാരും അധികാരികളും ഒക്കെ ഉണ്ടായില്ലല്ലോ, ഇന്നത്തെ അധികാരം ആർക്കാണ് എന്ന് അല്ലാഹുവിന്റെ ഗംഭീരമായ ആ ചോദ്യം മഹ്ശറയിൽ നിന്നിട്ട് കേൾക്കുന്ന പ്രതീതി. അങ്ങനെ ഇയാൾ ഇങ്ങനെ ആവർത്തിച്ചു, അതിലെ ആവർത്തിച്ചിട്ട് ഒരു മണിക്കൂർ സമയം അത് തന്നെ അങ്ങനെ ആവർത്തിച്ചു. പിന്നെ ഇയാക്കനാബുദു വയ്യാക്കനസ്തായീൻ എന്നാണ് ഓതി. കുഴപ്പമൊന്നുമില്ല, ഏ അങ്ങനെ ഉണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരായത്ത് മാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചോതി സുബിയാകുന്നത് വരെ തഹജ്ജ് നിസ്കരിച്ച ദിവസമുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തഹജ്ജ് നിസ്കരിക്കാൻ നിന്ന് സൂറത്ത് സുൽസിലത്ത് ഓതി. അങ്ങനെ സൂറത്ത് സുൽസിലത്ത് ഇങ്ങനെ ഓതി ലാസ്റ്റ് വന്നപ്പം ഹുമൈ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഹുമൈ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷറൻ യറ. അവിടെ ഇങ്ങോട്ട് എത്തിയപ്പോ ഒരു ഹാലിങ്ങോട്ട് മറിഞ്ഞു, ആ മഹ്ശറിന്റെ ഹാലിങ്ങോട്ട് മനസ്സിലാവറായി കാണിക്കൂ. ആ ആയത്തിങ്ങോട്ട് ആവർത്തിക്കാൻ തുടങ്ങി, അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കരഞ്ഞുകൊണ്ട്, റഹ്മാനായ റബ്ബേ മിസ്ഖാല ദർറത്ത് ഷെറു ചെയ്താൽ കാണിച്ച് പിടികൂടുന്ന റബ്ബേ, ഈ സാധുവായിരിക്കുന്ന നൊഹ്മാന്റെ ജീവിതത്തിൽ വന്നു പോയ വീഴ്ചകൾ നീ പൊറുക്കല്ല എന്ന് പറയും. പിന്നെയും അങ്ങനെ ഫജ്ർ ആകുന്നത് വരെ ആ ആയത്ത് തറന്നുതായിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു തആല. അവരൊക്കെയാണ് മഹാന്മാര്. അപ്പൊ അങ്ങനെ ഒരാള് ഒരായത്ത് കൽബിലാട് പിടിച്ചു, അല്ലെങ്കിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലെങ്കിൽ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, പഠിച്ചോനെ മുസ്തഖീമായ തരീഖിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അപ്പൊ എത്രയെത്ര വലിയ വലിയ പണ്ഡിതന്മാര് മഹാന്മാരായി അറിയപ്പെട്ടിരുന്നവര് അവസാനം വൈവേച്ച് ഈമാൻ തെറ്റി മരിച്ചു പോയത് അതങ്ങോട്ട് ചിന്തിച്ചിട്ട് അയ്മലാണ്ട് ആവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഓതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. അതാണ് ഫീ മഹല്ലിഹ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആവർത്തിച്ചു. അവിടെ വലൊരു ഓതിരി ഒരു എതിരുമില്ല. ചിലപ്പോ ഇങ്ങനെ കൽബിനാട് പിടിച്ചിട്ട് അങ്ങനെ ഉണ്ട്, ചിലത് ക്ലിക്കാവലുണ്ട്, ചില ആയത്ത് അതങ്ങട്ട് ശരിക്ക് ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയാണ്ട് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ഉയരുകയാണ് ആ സമയം. അവിടെ അവിടെ വാലത്തൊന്നും മുറിയില്ല. അതല്ല ആ മഹല്ലിലല്ല, നേരത്തെ ഓതി ആയത്തിലേക്ക് മടങ്ങി ഓതിയതാ. ഉദാഹരണം പറഞ്ഞാൽ മാലിക്യൗമിദ്ദീൻ എന്ന് ഓതി, അതിന് ശേഷം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം എന്ന് ഓതിയതിന് ശേഷം വീണ്ടും ഇയാൾ അവിടേക്ക് പോന്നു, മാലിക് യൗമിദ്ദീൻ എന്നോതി. പക്ഷേ എന്ത് വേണം, വസ്തമറ എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ മാലിക് യൗമിദ്ദീൻ എന്ന് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈം ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം ഓതി, അങ്ങനെ തുടർന്നോട് ഓതി. എന്നാൽ കുഴപ്പമില്ല, അലല്ല ഉജുഹി, ബലപ്പെട്ട അഭിപ്രായ പ്രകാരം അങ്ങനെ വരുന്നെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അത് വരവും കേട്ടാണ് ഇപ്പൊ ഒരു അസഹ മുഖാബിലിയൊക്കെ പറയുന്നത്. ഇല്ലാതെയാണെങ്കിലും ഒരായത്തിനെ ധാരാളം പ്രാവശ്യം ആവർത്തിച്ചാൽ മുവാലാത്ത് മുറിയുന്നു അറിഞ്ഞോലുണ്ട്, എന്നാ മുറിയില്ല എന്ന് പറഞ്ഞതാണ് ഔജയ്. അതുപോലെ തന്നെ ഓതി വരുന്ന തർത്തീബിൽ നിന്നിട്ട് നേരത്തെ ഓതിയതിലേക്ക് മടങ്ങി അവിടെ നിന്ന് തുടർന്നിങ്ങോട്ട് ഓതിയാലും മുവാലാത്ത് മുറിയില്ല എന്നതാണ് ഔജുഹ്.
അല്ലാത്ത ആദ്യം പറഞ്ഞുകൊടുത്തൊന്നും ഖിലാഫില്ല. ഓക്കെ, ഇനി ഒരു ഫറ എന്താ ഫറ? ലൗശക്ക, ഒരു വ്യക്തി സംശയിച്ചു. എവിടെ സംശയിച്ചു? ഫി അസ്നായിൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതുന്നതിനു മധ്യേ, ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം, ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സംശയിച്ചു. എന്താണ് സംശയം? ഹൽ ബസ്മല, ഫാത്തിഹന്റെ തുടക്കത്തിൽ ബിസ്മി ഓതിയോ ഇല്ലയോ എന്നൊരു സംശയം വന്നു. ആ സംശയത്തോടുകൂടി ഫാത്തമ്മഹ, സംശയം വരുമ്പം ഓർക്കാൻ വേണ്ടിയിട്ട് സുക്കൂത്താകാം, അതിന് കുഴപ്പമില്ല. ഇയാൾ സുക്കൂത്താകുന്നതിന് പകരം ആ സംശയത്തോടുകൂടി തന്നെ ഓതി അവിടെ തീർത്തു. ഓതി തീർത്തതിന് ശേഷം സുമ്മതക്കറ, ഓതി തീർത്തതിന് ശേഷം പിന്നെയാണ് അവന് ഓർമ്മ വന്നത് അന്നവു ബസ്മല തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയിരുന്നു എന്ന് പിന്നീട് ഓർമ്മ വന്നാലും കുഴപ്പം തന്നെ. ആദ കുല്ലഹ, ഫാത്തിയ മുഴുവനും മടക്കി ഓതണം. അതെന്താ കേസ്? ഫാത്തിയന്റെ തുടക്കത്തിൽ ബിസ്മി ഓതിയോ എന്ന് സംശയം വന്നാൽ എന്ത് വേണം? അവിടെ സുക്കൂത്തായ, സുക്കൂത്തായിട്ട് അവിടെ എഴുതാനുള്ള സ്ഥലമാണ്, ഈ എഴുതുന്നതിന് വേണ്ടി സുക്കൂത്തായി, കുറച്ചുനേരം ഇങ്ങനെ നിന്നു, ഓർമ്മ വന്നു എന്നാൽ അവിടെ നാട് ഓതി. അല്ല, എത്ര നിന്നിട്ട് ഓർമ്മ വരുന്നില്ല, എന്നാ തിളക്കം ഓതി. ഇങ്ങനെയാ വേണ്ടത്. ഇവൻ അതിന് പകരം സംശയം വന്നോർത്ത് സുക്കൂത്താവാതെ ആ സംശയത്തോട് കൂടി തന്നെ അവിടെ ഓതിപ്പോയി. അപ്പോ ആ ഓത്ത് എണ്ണപ്പെടാതെ പോയി. അപ്പൊ അത് അജ്നബിയായി വന്ന്. അപ്പൊ ആദ്യത്തും ഇതുമായിട്ട് മുവാലാത്ത് മുറിയും. അപ്പൊ തലക്കുന്ന് രണ്ടാമത് ഓതണോന്ന്. ഓക്കെ, എന്നാൽ ഇതിപ്പോ ഇങ്ങനെ ഫാത്തിയ ഓതിയാൽ ഒരുപാട് കാലം ഓതും, വേ ഓതി തീർക്കേണ്ടി വരും. വലാ അസറ ലിശക്കിൻ, സംശയത്തിന് അസറില്ല എന്ന് പറഞ്ഞാൽ സംശയം കൊണ്ട് പ്രശ്നമാക്കേണ്ടതില്ല. എന്തിന് സംശയം? ഫീ തർക്കി ഹർഫിൻ, ഫാത്തിഹയിൽപ്പെട്ട ഏതോ ഒരു ഹർഫിനെ ഒഴിച്ചോ എന്നൊരു സംശയം. ഒരർഫായണ്ട ഫാക്കി സറ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അർഫ ഒഴിച്ചോന്ന്. മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്നുള്ള ഒന്നോ ഒന്നിൽ കൂടുതലോ ഹർഫിനെ ഉപേക്ഷിച്ചോ എന്ന് സംശയം. അല്ലെങ്കിൽ ആയത്തൻ, ഫീ തർക്കി ആയത്തിൻ, ആയത്തിൻ ഹർഫല്ല, ഒരു ആയത്തിന് തന്നെ ഒഴിച്ചോ എന്ന് സംശയം. ഫാക്സറ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആയത്തുവെച്ചോ എന്ന് സംശയം. എവിടെ നിന്നുള്ള മിന്ന ഫാത്തിഹയിൽപ്പെട്ട, ഫാത്തിഹയിൽപ്പെട്ട ഒരു അർഫ് ഉപേക്ഷിച്ചോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അർഫ് ഉപേക്ഷിച്ചോ, അല്ലെങ്കിൽ ഒരായത്ത് ഉപേക്ഷിച്ചോ, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉപേക്ഷിച്ചോ എന്നൊരാൾ സംശയിച്ചു. എപ്പോഴാ സംശയിച്ച്? ബൈദ തമാമിഹ, ഫാത്തിഹ കോതി കഴിഞ്ഞതിന് ശേഷം. ഫാത്തിഹ കോതി, വൈരുൽ മഅ്ദൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങിയേന്. അപ്പൊ ബനൊരു സംശയം, ഞാനിപ്പോ ബിസ്മി ഓതിയോ? അതല്ലെങ്കിൽ ഇയാക്കനാൽപുതു ഓ ഇയാക്കനസ്ഥാൻ പറഞ്ഞോടത്തപ്പോ ഞാൻ വാവ് കൂട്ടിയിടോ കൂട്ടിയിട്ടില്ലേ? ഏ ഓ ഇയാക്കറിഞ്ഞോടത്ത് വാവ് കൂട്ടിയിടോ കൂട്ടിയിട്ടില്ലേ? ഇങ്ങനൊക്കെ ഒരു സംശയം. എപ്പോ? ഫാത്തിയൊക്കെ ഓതി കഴിഞ്ഞ് ഇപ്പുറത്തെത്തിന്, അപ്പൊ ഉണ്ടടാ ഒരു അർഫ് ഒഴിവാക്കിയോ, അല്ലെങ്കിൽ ഒരു ആയത്ത് ഒഴിഞ്ഞോ എന്നൊക്കെ ഒരു സംശയം. ഹല്ലി വല്ലി അതിന് വേണ്ടിയിട്ട് മടക്കാൻ നിൽക്കണ്ട, കാരണം അത് വിശ്വാസാണ്. ഫാത്തിയ കഴിഞ്ഞ സ്ഥിതിക്ക് പ്രത്യക്ഷം ഹീനെയ്തിന്നറടാ, കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് പ്രത്യക്ഷം പൊതുയ്യുഹ, ഫാത്തിയ കഴിഞ്ഞു കിടക്കലാണ് താമത്തൻ. ആയത്തുകളോ ഹറഫുകളോ ഒന്നും കുറവില്ലാതെ പൂർണമായ നിനക്ക് കഴിഞ്ഞു കടന്നിരിക്കുന്നു എന്നതാണ് വാഹിർ. കാരണം ഫാത്തി ഓതി കഴിഞ്ഞല്ലോ, ഓതി കഴിഞ്ഞ സ്ഥിതിക്ക് അത് മുഴുവൻ അർഫും ആയത്തും ഒക്കെ ഉണ്ടായിരിക്കലാണ് വാഹിർ. ആ വാഹിർ നോക്കിയാ മതി, അല്ല ഞാനേ പിന്നെ അതിന് തന്നെ പണി ഉണ്ടാവുള്ളൂ. ഒരിക്കൽ ഫാത്തി ഓതി കഴിഞ്ഞ് പിന്നെ കുല്ലായി ഗാഫറൂന ഓതി, അപ്പോഴാണ് പിന്നെ ഫാത്തി സംശയം. രണ്ടാമത് അങ്ങോട്ട് തന്നെ പോയി, അത് തീർത്ത്. പിന്നെയും കഴിഞ്ഞിട്ട് പൗദ്യെത്തിയപ്പോ പിന്നെ സംശയം അങ്ങോട്ട് പോയി. എന്നാ പിന്നെ ഓന് ഫാത്തിയ കഴിഞ്ഞൂല. അപ്പൊ ആ ഒസ്വാസിന്റെ ബാബ് തുറക്കണ്ട. അപ്പൊ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സംശയിച്ചാൽ ആ സംശയിച്ചതിനെ മടക്കി ഓതുകയും അവിടെ നിന്ന് ശേഷമുള്ളത് ഓതുകയും വേണം. അതേസമയത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം ഒരർഫോ ഒരായത്തോ തുടങ്ങിയ ഫാത്തിയയുടെ ഏതാനും ഭാഗങ്ങൾ ഉപേക്ഷിച്ചു പോയോ എന്ന് സംശയം തോന്നിയാൽ അത് പരിഗണിക്കേണ്ടതില്ല.
ഇത് സംശയത്തിലാട്ടോ, ഉറപ്പുണ്ടെങ്കിൽ വേണം, അത് വേറെ വിഷയമാണ്. വെറും സംശയമാണെങ്കിൽ കഴിഞ്ഞതിന് ശേഷമുള്ള സംശയം പരിഗണിക്കേണ്ടതില്ല. വസ്തുനഫ എന്നാൽ ഫാത്തിയ തലക്കം നോതേണ്ടി വരും, ഉജൂബായിട്ടും ഇൻശക്ക ഫീഹി ഖബ്ലഹു, ഈ പറഞ്ഞ കാര്യത്തിൽ ഫാത്തിയ കഴിയുന്നതിന്റെ മുമ്പ് സംശയിച്ചാൽ എന്ത് വേണം? ആ ശക്ക് എപ്പോഴാണ്? ഈ ഹർഫ് ഒഴിവാക്കിയെന്നോ ആയത്ത് ഒഴിവാക്കിയെന്നോക്കെയുള്ള ശക്ക് വന്നത് ഖബ്ലഹു പറഞ്ഞ എന്റെ മുമ്പാണ്, തമാമിന്റെ മുമ്പാ, ഫാത്തിയ കഴിയണതിന്റെ മുമ്പാണ് സംശയം വന്നതെങ്കിൽ തലക്കെന്ന് രണ്ടാമത് ഓതണോന്ന്. ഐ ഖബ്ല തമാമി, അതാ ഏതുപോലെ കമാലോ ശക്ക, സംശയിച്ചാൽ മടക്കൽ നിർബന്ധമാവുന്നത് പോലെ. എന്ത് സംശയിച്ചു? അൽ ഖറഅഹ ഔല, ഫാത്തിഹ തന്നെ ഓതിയോ ഓതിയിട്ട് ഇനി എന്ന് സംശയിച്ചാൽ ഏതായാലും മടക്കി ഓതണം. കാരണം അടിസ്ഥാനം തന്നെയാണല്ലോ സംശയം, ഓതിയണോ ഇല്ലേന്ന്. എന്നതുപോലെ ഫാത്തിഹ ഓതി കഴിയുന്നതിന് മുമ്പ് ഒരായത്തോ അല്ലെങ്കിൽ ഹർഫോ ഒഴിവാക്കിയോ എന്ന് സംശയിച്ചാൽ രണ്ടാമത് തലക്കം നോതൽ വുജൂബാണ്. കാരണം എന്താണല്ലേ, അന്നല്ലാസ്ല അതുമഹറാത്തിയ, ഓതിയോ ഓതിയിട്ടില്ലേ എന്ന് സംശയിക്കുന്നിടത്ത് ഓതാതിരിക്കലാണല്ലോ അസുല്. അതായത് നേരത്തെ ഒരു കായിക നമ്മൾ പറഞ്ഞിരുന്നു, അസുലും വാഹിറും തമ്മിൽ എതിരാവുന്നിടത്ത് അസുലിനെയാണോ മുന്തിക്കേണ്ടത് അതല്ല വാഹിറിനെയാണോ മുന്തിക്കേണ്ടത്, ഇത് രണ്ടും അവിടെ വന്നു. അതായത് ആദ്യം പറഞ്ഞിരുന്നു ഫാത്തിയ ഓതി കഴിഞ്ഞതിന് ശേഷം ഒരർഫോ രണ്ടർഫോ ഒഴിവാക്കിയോ എന്നോ ഒരായത്തോ രണ്ടായത്തോ ഒഴിവാക്കിയോ എന്നോ സംശയിച്ചാൽ അസിൽ അവിടെ എന്താണ്? ഓതാതിരിക്കലാണ്. പക്ഷെ വാഹിർ എന്താണ്? അവിടെ ഓതിയിരിക്കലുമാണ്. അപ്പൊ വാഹിർ എടുത്തിട്ട് അവിടെ മടക്കേണ്ടതില്ല. അതേസമയത്ത് ഓതി തീരുന്നതിന് മുമ്പ് ഓതുന്നതിന്റെ ഇടക്ക് സംശയിച്ചു എന്നാൽ അവിടെ താന്നായിട്ടില്ലല്ലോ, അപ്പോ ഓതാതിരിക്കല. എന്നാൽ അവിടെ അസിൽ മുന്തിക്കാനില്ല, അവിടെ അല്ല വാഹിറിനെ മുന്തിക്കാതെ അസിൽ മുന്തിക്കണം. ഓതുന്നതിന്റെ ഇടയിലാണെങ്കിൽ ഓതാതിരിക്കലാണല്ലോ അസിൽ എന്നുള്ളത് നോക്കിയിട്ട് രണ്ടാമത് മടക്കി ഓതണം. തീരെ ഓതിയോ ഓതിയിട്ടില്ല എന്ന് സംശയിച്ചാല് അവിടെ ഓതാതിരിക്കലാണ് അസിൽ, അവിടെ അസിലോട് നോക്കണം, അവിടെ വാഹിർ നോക്കണ്ട. അപ്പൊ കഴിഞ്ഞതിന് ശേഷം സംശയിക്കുന്നിടത്ത് വാഹിറാണ് നോക്കുന്നത്, അതുകൊണ്ട് മടക്കേണ്ടതില്ല. കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ തീരെ ഓതിയോ ഓതിയിട്ടില്ല എന്നോ സംശയിക്കുന്നിടത്ത് അസിലുള്ളയാണ് നോക്കുന്നത്, അതുകൊണ്ട് മടക്കി ഓതണോന്ന്. ഇതിപ്പോ ഫാത്തിഹന്റെ മസലയാണ് പറഞ്ഞതെങ്കിലും വക്കൽ ഫാത്തിഹത്തി, ഫാത്തിഹ പോലെ തന്നെയാണ് ഫീദാരിക്ക ഈ മടക്കൽ വുജൂബാവുന്ന വിഷയത്തിലും വുജൂബാകാത്ത വിഷയത്തിലും സായിറുൽ അർക്കാൻ, മറ്റ് ഫർദുകളും ഒക്കെ അങ്ങനെ തന്നെ. കൗലിയായതും അല്ലാത്തതുമായ ഫർദ്ന സായിറുൽ അർക്കാൻ കൊണ്ടുവരുന്നത്. അതെ, ചില ആളുകൾ കൗലിയ ഫർദിന് മാത്രമേ ബാധകമുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്, ഇമാം റംബി ഒക്കെ അതിന്റെ ആൾക്കാരാണ്. പക്ഷെ ഇബ്നാത്തുള്ള ഇത്തമി തങ്ങൾ പറയുന്നത് കൗലി ആയാലും ഫീരി ആയാലും ഒരു നിയമം തന്നെയാണ്. അപ്പൊ നോക്കുക, ഫലോഷക്ക ബയാൻ, മറ്റു റക്കനുകളിലും ഇങ്ങനെ എന്ന് പറയുമ്പോ ഫലോഷക്ക ഒരാൾ സംശയിച്ചു, ഫി അസ്ലി സുജൂദി മസലൻ, മറ്റൊരു ഫർദ് സുജൂദ് ചെയ്തോ ഇല്ലേ, നാതാബിഹി സുജൂദ് രണ്ടാമത് ചെയ്യണം, ബാക്കിയുള്ളതും ചെയ്യണം. ഇനി അതെല്ലാം ബാദഹു സുജൂദ് കഴിഞ്ഞതിന് ശേഷം സംശയിച്ചു, ഫി വഹ്വി വളഇൽ യദി, ഞാൻ കൈ ഉള്ളം കൈ വെക്കണല്ലോ, അത് വെച്ചോ അല്ലെങ്കിൽ എന്റെ ബെരലിന്റെ പള്ള പറ്റിയോ, കാലിന്റെ വിരലുകളുടെ പള്ള വേണല്ലോ വെക്കാൻ, അത് പറ്റിയോ എന്ന് സംശയിച്ചു. സുജൂദൊക്കെ കഴിഞ്ഞതിന് ശേഷം സംശയം, എന്നാലും മിർജ മുഹുഷീനൊന്നും ചെയ്യൂജൂബില്ല. കാരണം എന്താ, സുജൂദ് ചെയ്ത സ്ഥിതിക്ക് അത് പൂർണ്ണമായിട്ടായിരിക്കലാണ് വാഹിർ, എന്നതുകൊണ്ട് അവിടെ മടക്കി സുജൂദ് ചെയ്യേണ്ടതില്ല. അതേസമയത്ത് നൃത്തത്തേക്ക് വന്നതിന് ശേഷം ഒരു സംശയം, ഞാൻ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളോ, രണ്ടാമത് സുജൂദ് ചെയ്തിട്ടില്ലേ, അപ്പൊ അസിന് സുജൂദിന് സംശയമായി, അപ്പൊ രണ്ടാമത് ആ സുജൂദ് ചെയ്യണം, രണ്ടാമത് വീണ്ടും സുജൂദിലേക്ക് പോയി ആ സുജൂദ് ചെയ്തിട്ട് വരണം. ഇനി അങ്ങനെയല്ല, വലോ ഖറഅ, ഒരാൾ ഓതി, എങ്ങനെ ഓതി, ഗാഫിലൻ, അന്തം വിട്ട്, അങ്ങനെയാണ് അതിന് കീച്ചിരി മലയാളം, അരുരാജിക്ക് തിരിയോ എന്നറിഞ്ഞില്ല, അന്തം വിട്ട് ഓതി എന്നറിഞ്ഞ, അങ്ങനെ അറിയില്ലേ, ഇവൻ അങ്ങനെ തുടങ്ങി അള്ളാഹു അക്ബർ ചൊല്ലിയോ അവൻ ഓർമ്മ ഉണ്ട്, പിന്നെ അങ്ങോട്ട് തുടങ്ങി അവിടെ എത്തിയപ്പോ ബനൊരു ഉണർവ്, അപ്പൊ ഞാൻ എവിടെയപ്പ എത്തിയത്, അള്ളാഹു അക്ബർ ചൊല്ലിയോ ഓർമ്മ ഉണ്ട്, ഇപ്പൊ ഞാൻ എത്തി നിൽക്കണ ഇയാക്കനാബുദു, ഇങ്ങനെ അതിന്റെ ഇടക്കുള്ളത് വല്ലതുണ്ടായിരുന്നോ ഇല്ല എന്നുള്ള ഒരു കഥയില്ല. അട അതേ അന്തം വിട്ടോതി, നല്ല കീച്ചിരി മലയാളം, അതാണ് അതിന്റെ ശരിക്കുള്ള ശരിക്കുള്ള മലയാളം, അന്തം വിട്ടോതി. പിന്നെ ഓന് ബോധോദയം വന്ന് എന്താ സ്വറാത്തല്ല, അവിടെ എത്തുമ്പോളാ
അപ്പൊ അതിന്റെ മുമ്പുള്ളതിനെ പറ്റിയിട്ട് ഒരു കഥയില്ല. വലം നത്തയക്കൻ ഖിറാഅത്തഹ, അതിന്റെ അപ്പുറത്തുള്ള ഓതി എന്നുള്ള യാതൊരു യക്കീനും എന്റെ കയ്യിലില്ല. എന്നാൽ ലസിമഹു ഇസ്തിനാഫുഹ, ഫാത്തിഹ തലക്കൽ മുതൽക്ക് എന്റെ രണ്ടാമത് ഓതൽ വുജൂബാകും. ഇതുവരെ പറഞ്ഞ മുവാലാത്ത് സംബന്ധിച്ച വിഷയമാണ്. ഇനി തെർത്തീബിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുകൂടി പറയുമ്പോ നേരെ ഒരുപാടാവുമല്ലോ അലൂര്. വേറെയും കുറെ വിഷയങ്ങൾ പറയണ്ടേ. ഫാത്തിഹ മുവാലാത്ത് വുജൂബാണെന്ന് അറിഞ്ഞതാണ് ഇതുവരെ ഇപ്പൊ നമ്മൾ ഓതിയത്. ഞാൻ മതി. ഇനി തെർത്തീബ് വുജൂബാവുന്നതിനെ പറ്റിയിട്ടും, ഇനി ഫാത്തിഹ ഓതാൻ അറിയാത്തവര് പകരം എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ ഖിയാമിൽ വേണ്ടി വരുന്ന മറ്റു സുന്നത്തുകളെ സംബന്ധിച്ചും ഒക്കെയുള്ള ചർച്ചയാണ് അത്. ഇൻഷാ അല്ലാ നാളെ ഓതാം. മതി, തെർത്തീബുകൾ അവിടെ നിർത്തുക. നഞ്ഞ് ബാക്കി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ സംശയമൊക്കെ ചോദിച്ചുകൊണ്ട് ആകാം. മൈക്കൂടാ. അസ്സലാമു അലൈക്കും.